സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വരികയാണ്. കൊല്ലം ജില്ലയിലും സമുചിതമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രളയവും കോവിഡും അതിജീവിച്ച നിശ്ചയദാർഢ്യത്തിൻ്റെ സമാനതകളില്ലാത്ത വികസന ജനക്ഷേമ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാർ. ഒരു ജനതയുടെ ഹൃദയം തൊട്ടറിയുന്ന സർക്കാരിൻ്റെ നേർസാക്ഷ്യമായി മാറും ആഘോഷ പരിപാടികൾ. യുവതയുടെ കേരളം, കേരളം ഒന്നാമത് എന്നിവയാണ് ഈ വർഷത്തെ മേളയുടെ പ്രമേയം. കൊല്ലം സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച ഉജ്ജ്വല ഘോഷയാത്ര ആശ്രാമം മൈതാനത്തെ പ്രദർശന നഗരിയിൽ അവസാനിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗത സംഘം ചെയർപേഴ്സണും ബഹുമാന്യ കൊല്ലം ജില്ലാ കളക്ടറുമായ ശ്രീമതി അഫ്സാന പർവീൺ IAS സ്വാഗതമരുളി. ഇരവിപുരം MLA ശ്രീ എം നൌഷാദ് ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ ഒരു വ്യവസായവും നടക്കത്തില്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? എവിടെ തുടങ്ങിയാലും അവിടെ കൊടികുത്തും എന്നൊരു രീതിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ലോകോത്തര നിലവാരത്തിൽ വ്യവസായം നടത്തുന്നവർ ഉൾപ്പെടെ കേരളത്തിലേക്ക് വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടമ്പകൾ ലഘൂകരിച്ച് വേഗത്തിലാക്കാൻ കഴിയുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തി ഏതാനും വ്യവസായങ്ങൾ ചില മേഖലകളിൽ വ്യവസായം ആരംഭിച്ച് 3 വർഷത്തിനുള്ളിൽ ലൈസൻസ് നേടിയാൽ മതി. അപ്പോൾ വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ച് അതുവഴി ഇവിടുള്ള ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി വ്യാവസായിക മേഖലയും പോകുന്നു. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ സർക്കാരിന്റെ രണ്ടാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു. 1000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് അതിന്റെ താക്കോലാണ് കൊടുത്തത്. അന്ന് തന്നെ 40,000-ത്തിലധികം വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കരാർ ഒപ്പുവെച്ചു. കേരളത്തിലാകെ ഈ 7 വർഷക്കാലമായി 16,000 കോടി രൂപയുടെ, ഏകദേശം 400,000 വീട്, 16,000 കോടി രൂപയുടെ നിർമ്മാണം നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ വീടില്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിച്ചു എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം നടന്നതാണ്. ഇതൊക്കെ നിരന്തര പരിപാടികളായോണ്ട് നമ്മൾ തന്നെ ഓർക്കുന്നില്ല. സരസ്മേളയുടെ അത്യുജ്വലമായ വിജയത്തിന് ശേഷം അടുത്താഴ്ചയാണ് നമ്മൾ നിൽക്കുന്നത്. സരസ്മേള ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഇന്ത്യയിലെ കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങളുടെ ആകെ കേന്ദ്ര പരിപാടിയായിരുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീമതി മെറിൻ ജോസഫ് IPS, ശ്രീ മുകുന്ദ് ടാക്കൂർ IAS, കൊല്ലം സബ് കളക്ടർ ശ്രീമതി R ബീനാറാണി AD ഉൾപ്പെടെ നിരവധി വ്യക്തിത്വങ്ങൾ എൻ്റെ കേരളം വാർഷികാഘോഷ പരിപാടിയിൽ സാന്നിധ്യം വഹിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അടുത്തറിയുവാനുള്ള അവസരം കൂടിയാണിത്. വൈവിധ്യമാർന്ന പരിപാടികളിലേക്ക് ഏവരെയും സമുദ്രാവിഷൻ സ്വാഗതം ചെയ്യുന്നു.